രാജ്യം കാതോർത്തിരുന്ന ശുഭവാർത്ത. കോവിഡിനെതിരെ ഇന്ത്യയിൽ ആദ്യ വാക്സിന് അംഗീകാരം നൽകാൻ വിദഗ്ധ സമിതി ശുപാർശ നൽകി. വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ ദിവസങ്ങൾക്കുള്ളിൽ കുത്തിവയ്പ് തുടങ്ങും. ഇന്ന് നടന്ന വാക്സിൻ വിതരണ റിഹേഴ്സൽ പൂർണ്ണ വിജയമായാൽ കുത്തിവയ്പ് ബുധനാഴ്ച ആരംഭിക്കുമെന്നാണ് സൂചന. ട്രയൽ റണ്ണിന് ശേഷമാണ് മന്ത്രി ഹർഷവർദ്ധൻ രാജ്യമെങ്ങും വാക്സിൻ സൗജന്യമാണെന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. കോവിഷീൽഡ് വാക്സിന് 250 രൂപയും കോവാക്സിന് 350 രൂപയുമാണ് മുൻപ് നിശ്ചയിച്ചിരുന്നത്. അതിനിടയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പുതിയ തീരുമാനം അറിയിച്ചത്. 5 കോടിയോളം ഡോസ് വാക്സിൻ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ്റെ അപേക്ഷയും ഇന്നലെ വിദഗ്ധ സമിതി പരിഗണിച്ചെങ്കിലും അംഗീകാരം നൽകിയില്ല. 1 ഡസൻ രാജ്യങ്ങളിൽ വിതരണം തുടങ്ങിയ ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ അനുമതി തേടി അപേക്ഷ നൽകിയെങ്കിലും കടമ്പകൾ ബാക്കിയാണ്. സംസ്ഥാനത്തും ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. 4 ജില്ലകളിലായി 6 കേന്ദ്രങ്ങളിലായാണ് ട്രയൽ റൺ നടന്നത്. വാക്സിൻ വിതരണത്തിന് 14 ലക്ഷം സിറഞ്ചുകൾ സംസ്ഥാനത്ത് എത്തിച്ചു. വാക്സിൻ വിതരണം കേരള പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ, സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുക. കേരളത്തിൽ ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തത് 3.13 ലക്ഷം പേരാണ്.